ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ്. ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ അവർക്കൊരവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും ചേർന്ന് വെടിവെച്ചത്. ഇ പി ജയരാജൻ വധശ്രമക്കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തനായി. ഹൈക്കോടതിയാണ് കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് കെ സുധാകരനെ പതിപ്പട്ടികപ്പെടുത്തി വിചാരണ നേരിടണം എന്ന് പറഞ്ഞത് ഗൂഢാലോചന കേസാണ്. ആ കേസാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 1995 ഏപ്രിൽ 12 ഇ പി ജയരാജൻ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് സി പി ഐ എമ്മിനെ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ വെച്ച് നടക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് ട്രെയിനിൽ വെച്ച് രണ്ടുപേർ ഇ പി ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത്. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട ഇ പി ജയരാജനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഇ പി ജയരാജൻ. ആ കേസിനെക്കുറിച്ച് ഭാവിയിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഫയൽ ചെയ്ത കേസ്, ആ കേസിൽ ബഹുമാനപ്പെട്ട കേരള ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സെഷൻസ് കോടതി എൻ്റെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം സുധാകരനെ പ്രതിയാക്കാനും സുധാകരൻ്റെ പേരിൽ കേസെടുക്കാനും അന്വേഷണം നടത്താനുമുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഉത്തരവായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ എന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന കേസിൽ എന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസ് കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. 1995 ഏപ്രിൽ മാസത്തിലാണ് പാർട്ടിയുടെ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന അവസരത്തിൽ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആന്ധ്രയിൽ വെച്ച് ട്രെയിനിനകത്ത് വെച്ച് എന്നെ വധിക്കാൻ ഒരു ഹീനമായ ശ്രമം രണ്ടുപേരെ നടത്തിയത്. ആ വധശ്രമം, ആ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു, ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാൾ വെടിവെച്ച് തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തുള്ളി പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി കൈവശം റിവോൾവർ ഉണ്ടായിരുന്നു ആ പ്രതിയുടെ, ആ പരിക്ക് പറ്റിയവൻ്റെ. പോലീസിൽ വിവരമനുസരിച്ച് അറിയിച്ചു, പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെയാൾ വേറൊരു വണ്ടിയിൽ കയറി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിയെയും പിടികൂടി. ആ പ്രതിയെയും പിടികൂടിയതിന് ശേഷം റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി. റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട രണ്ട് പ്രതികളും ഞങ്ങളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതും ഞങ്ങളെ അയച്ചതും തോക്ക് തന്നതും സുധാകരനും മറ്റുമാണ് എന്ന് പോലീസ് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു. ഈ പിടിച്ച ഉടനെയുള്ള FIR പ്രഥമദൃഷ്ട്യാ റിപ്പോർട്ടിൽ ആ കാര്യം ചെന്നൈ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്. പിന്നീടാണ് ഇങ്ങനെ രണ്ടുപേർ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ കേരളീയരാണ്, തലശ്ശേരിക്കാരാണ്, കൂത്തുറമ്പുകാരനാണ് എന്നൊക്കെ അറിയുന്നത്. അവരെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ്, പോലീസ് അന്വേഷണത്തിലാണ് ഈ ഭീകര സംഭവത്തിൻ്റെ വ്യത്യസ്ത വസ്തുതകൾ പുറത്തു വരുന്നത്. അവരുടെ ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം ഞാനായിരുന്നില്ല. പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPM പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാ പിണറായിയും ചടയം ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചാണ് ചണ്ഡീഗറിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയത്.
തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിലർ ബോംബെ വഴിയും ചിലർ മറ്റു പല വഴികളിലുമാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. ഞാൻ ട്രെയിനിലാണ് വന്നത്. ആ ട്രെയിനിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വാടക കൊലയാളികളെ വെടിവെച്ചു കൊല്ലാൻ നിയോഗിച്ചത്, തോക്ക് സംഘടിപ്പിച്ചത്. അതൊക്കെ ഈ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ചിത്രത്തിൽ ഇതിനു മുമ്പ് തന്നെ വളരെ പ്രകടമായി വന്നിട്ടുള്ളതാണ്. എന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി വന്ന് വെടിവെച്ച രണ്ട് പ്രതികളെ, വിക്രംചാലിൽ ശശി, പേട്ട ദിനേശൻ, ഈ രണ്ടു പേരെയും ആങ്കോൾ സെഷൻസ് കോടതി 17 വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചു. ഒരാളതിനിടയിൽ മരണപ്പെട്ടു പോയി. ആ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്, പുറത്തിറങ്ങിയിട്ടില്ല. ആ പേട്ട ദിനേശൻ സുധീഷ് കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇങ്ങനെ ആർ എസ് എസിൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്ക് വിക്രംചാലിൽ ശശിയെയോ പേട്ട ദിനേശനെയോ എനിക്കറിഞ്ഞുകൂടാ, അവർക്ക് എന്നെയും അറിഞ്ഞുകൂടാ, എന്നോടവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടാകേണ്ട കാര്യമില്ല. അവരെ വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ്. ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ്. ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ, അവർക്കൊരവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും ചേർന്ന് വെടിവെച്ചത്. ഈ സംഭവങ്ങളെല്ലാം യാഥാർത്ഥ്യം സത്യസന്ധമാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അറിയാം. ആ കേസിൽ സുധാകരൻ പ്രതിയാണ്, ഗൂഢാലോചനക്കാരനാണ്, പ്ലാൻ ചെയ്തത് സുധാകരനാണ്. സ്വാഭാവികമായും ഈ കേസിൽ കെ സുധാകരന്റെ പ്രതികരണവും തേടും മാധ്യമങ്ങൾ. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയിൽ പോയാൽ സുപ്രീം കോടതിയിലും കേസ് നേരിടും എന്ന് തന്നെയാണ്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. അത് എന്റെ ഉത്തരവാദിത്തമല്ല, അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയാൽ പിന്നെ അപ്പീൽ കേൾക്കുമ്പോൾ അത് വിട്ടുകളിയില്ലല്ലോ. അപ്പീൽ കേട്ട് അത് സത്യസന്ധമാണ്, എൻ്റെ വാദവും എൻ്റെ നിലപാടും എന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ കോടതി ഇത് വിട്ടത്. ഇനി അതിന് ആളുണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ, CBI കണ്ടുപിടിക്കട്ടെ, സർക്കാർ കണ്ടുപിടിക്കട്ടെ. അത് അവർ ഉത്തരവാദിത്വമാണ്. എനിക്കതിലൊരു പ്രശ്നമില്ല, പരിഹാരം പ്രവർത്തനത്തിൽ ഒരു പരിഹാരമില്ല, അതവർ നിശ്ചയിച്ചോട്ടെ. ആയിക്കോട്ടെ, പോകാൻ പറ്റുമെങ്കിൽ സുപ്രീം കോടതി പോട്ടെ, അവിടെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനും മത്സരിക്കാം.